പന്നിനല്ലേ തീറ്റ മേലെ ഡാൻസാണ് കുരങ്ങൻ ബൈക്കൊക്കെ ഹർപ്പോയില്ല പോലീസ് പീഡനം പാർട്ടിയൊക്കെ ഉണ്ട് കേട്ടോ കാട്ടിൽ പാർട്ടി സിനിമ കുരങ്ങനാണ് ഇത് പിന്നെ ഇപ്പോഴത്തെ സൂപ്പർവൈസർ ഇത് പഴയ ടീമാട്ടോ ഇത് പഴയ ടീമാണ് Saga of Immortals. അപ്പൊ നമുക്ക് മഹാഭാരതൊക്കെ ഇങ്ങനെ വെച്ച് നമുക്ക് മനസ്സിലാവും കുറേക്ക ഹിന്ദുക്കൊക്കെ ആണെങ്കിൽ ഫുള്ള് മനസ്സിലാവും ഏതാ ടീം എന്താ അവസ്ഥ എന്നുള്ളതാണ് രാവണൻ തട്ടിക്കൊണ്ടുകൊണ്ടൊക്കെയായിരുന്നു ഉണ്ടാകുക ശ്രീലങ്കയ്ക്ക് പുഷ്പക വിമാനമൊക്കെ ഉണ്ടാവും എന്നാണ്ട് മറ്റേ ഏതോ ആരും അറിഞ്ഞില്ലേ വിമാനത്തിൽ പണ്ടെന്നോ സഞ്ചരിക്കുന്നു എന്നിട്ട് അതിന് കോമഡി കണ്ടിന് ഒരു മരം മുറിച്ചിക്കാണ്ട് രണ്ട് വീലും വെച്ചിക്കണ്ട് പിന്നെ ആകാശത്തു കൂടെ ഇങ്ങനെ പറക്കണ്ട് വായാമി ആൾക്കാർ മനസ്ഥിതി നമ്മൾ സമ്മതിച്ചു ചരിത്രക്കാർ ആൾക്കാർ അവൻ്റെ ആൾക്കാർ ഇങ്ങനെ വന്ന് കാണുന്നുണ്ട് ഓരോ വ്യാളികളാണ് രണ്ട് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് ഇതിങ്ങനെ പോയിട്ടേ ഉണ്ടാവും ഉള്ളിൽ കൂടെ ഇങ്ങനെ വന്നിട്ട് മറ്റേ ചില ഇതൊക്കെ ഇങ്ങനത്തെ സ്ക്ലപ്ചറൊക്കെ ഭയങ്കര രസമാണ് എന്നാളെ ഞാൻ ചൈന ടൗണിൽ പോയപ്പോൾ ഒരിടത്ത് കണ്ടു നല്ല രസമാണ് പുതിയത് അതായത് ടൈല് ഇതുണ്ടല്ലോ മറ്റേ ടൈലുണ്ടല്ലോ സെറാമിക് ടൈല് അതിന്മേലെ അങ്ങനെ പീസ് പീസ് വളരെ ചെറിയ പീസുകൾ അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് ആർട്ട് വർക്ക് മാറ്റി തന്നെ ഇങ്ങനത്തെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നുണ്ട് ആ കൊണ്ടുപോകാൻ ആവശ്യമുണ്ട് കണ്ടിട്ട് അല്ലേ ഇത് നമ്മളവിടെ മറ്റേ കണ്ണൂരാ ഭാഗത്തൊക്കെ ഉള്ള അമ്പലത്തിലെ മെലഡിക്കൊക്കെ ഇങ്ങനത്തെ കൊണ്ടുപോകാനുണ്ടാകും കിട്ടിയങ്ങൾക്ക് പിന്നെ ആരെങ്കിലും കിട്ടിയാൽ മതി ഇപ്പൊക്കെ അല്ല അങ്ങനെയാണ് ഒരു വല്ല ജീവിതം എന്നറിയാം ഇതൊക്കെ താല്പര്യങ്ങളല്ലേ എസ്കോട്ടോ ആ എസ്കോട്ടൊന്നുമല്ല അതെന്താന്ന് വെച്ചാൽ കുറേ ഈ അതിലെന്തെങ്കിലും ചാറ്റിലേക്ക് കാര്യം കുടുങ്ങിക്കാണ്ട് അങ്ങനെ കിട്ടണോ ഒരുത്തന കണക്ഷൻ കിട്ടിയാൽ മതിയല്ലോ പിന്നെ ഓൻ്റെ ബാക്കിയുള്ളവർക്ക് വരുമ്പോഴും ഇതായില്ലേ ഏറ്റവും കൊണക്കിടാവൂലേ അവൻ അല്ല എത്ര നാത്ത് ഇതൊക്കെ എവിടുന്ന് വരുന്ന ആർക്കും അറിയില്ലല്ലോ ഇപ്പൊ ഇതിൻ്റെ അവസ്ഥയൊന്നും ഈ പെണ്ണ് ഏതാണ് ചിലയിടത്തൊക്കെ ആണ് ബുദ്ധൻ്റെ മാതിരി പെണ്ണ് ബുദ്ധൻ്റെ ഈ പെണ്ണേതാ ബുദ്ധാണല്ലോ ശരിക്കും അല്ലേ
ഒരു പെണ്ണിന് ചിലയിടത്തൊക്കെ കാണാം. ഉദാഹരണം കല്യാണം കഴിച്ച് വരാൻ നമ്മുടെ അടുത്ത് ഇതുവരെ ചെയ്യാൻ ഇവർക്ക് ഇങ്ങനെ കിട്ടിയാവും. ചിലപ്പോൾ ഓലെ കഥ വേറെ കയറാം, നമ്മളെ ബുദ്ധന്മാരുടെ കഥ വേറെ കയറാം. ബുദ്ധമത നമ്മളവിടെ ഉണ്ടായതാണെങ്കിലും എന്തായാലും ഇച്ചിരി നാഷണൽ ഡേ പരേഡ് കാണാൻ വന്നോ? ഉണ്ടോ? എനിക്ക് ഇവിടെ മറീനാഥൻ്റെ അവിടെ നിന്ന് മുമ്പിലെത്താൻ പറ്റില്ല. എത്ര വെടിക്കെട്ടും പോരല്ലേ ഇടയ്ക്ക് മറ്റേ ചടക്കം പിടിച്ച ആരാണ് ഈ കാത്തിക്കണം ഓരോ അതിനൊക്കെ എൻ്റെ അഭിപ്രായത്തില് ഹൈദരാബാദ് ഉഷാറാണ് തൃശ്ശൂർ കൂടെ അല്ലേ? എത്ര നേരം വെച്ചിട്ടുണ്ടാവും? അതും ദുബായത്തെ പരിപാടിക്ക് ഉഷാറാണ്. ഇവലത്തെ ഇവൽക്കൊണ്ട് ഭയങ്കര പേടിയാണ് കേട്ടോ അല്ലേ? എന്ത് ആക്സിഡൻറ്റ് സംഭവിക്കും എന്നൊക്കെയുള്ള മരണ പേടിയാണ്. ഭയങ്കര പേടിക്കുന്നുണ്ട്. അതായത് ഭയങ്കര പേടിയാണ്. നമ്മളെടുത്ത് എടുക്കുന്ന റിസ്ക് ഒന്നും പോലും എടുക്കൂല. പിന്നെ അതിൻ്റെ ഫ്രണ്ട് എത്തിയിട്ട് വേറെ വീഡിയോ കൂടെ എടുക്കണം. അതിൻ്റെ ഫ്രണ്ട് മാത്രം കൊഞ്ച് കൊഞ്ച് ടൈഗർ പ്രോണോ വാങ്ങി വാങ്ങി ടൈഗർ പ്രോ ഉത്സവം എന്തുവാണ് കേട്ടോ. ഇന്നാളെ എൻ്റെ കമ്പനിയിൽ ഞങ്ങളെ വാർഷിക പരിപാടി ഉണ്ട്, ആനുവൽ സ്റ്റാഫ് കോൺഫറൻസ്. അതിൽ ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടുന്നുണ്ടോ? രസം തന്നെ ഡ്രസ്സൊക്കെ കാണാൻ ചൈനീസ് വേർഷനാണ്. ഇതെന്താ ഒന്നും മനസ്സിലാവണില്ലല്ലോ. തല്ലടോ കൊല്ലണം എന്തൊക്കെ പറഞ്ഞു വിളിച്ചിട്ടുണ്ടല്ലോ. അവൻ സാന്തി നോട്ടിട്ടോ കുഴപ്പത്തിന് സാന്തി നോട്ടിയോ ആളിക്കില്ലാടിയാണ്. എന്തൊന്നും മനസ്സിലാവുന്നില്ല. അത് ഓനെ തൂക്കുള്ള പരിപാടിയാ ഓന ഇതിലുള്ള ഇത് സംഗതി മറ്റേ ഇതിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ അമ്പലത്തിൽ മറ്റേ ഇതുണ്ടല്ലോ അതിന് തൂക്കണ മാതിരി ഒക്കെ പരിപാടിയാണ്. ഓന ഈ സിർത്തിക്കളല്ല അല്ലെ കൗത്തിലല്ലേ ഇരിട്ടുണ്ട്. തുലാഭാരമാണ്. ചിലപ്പോൾ ഓൻ്റെ കുറ്റം ചെയ്തതിന് ഓൻ്റെ കാലത്തിനനുസരിച്ച് സ്വർണം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ കാലത്തുള്ളതാണ്. ഇതൊക്കെ പഴയതാണ് അംശമുണ്ട്. ചിലതൊക്കെ പഴയതും ചിലത് പുതിയതും ഒരുപാടൊക്കെ കഥയാണ്. ഏതായാലും അയാളെ ഉണ്ടാക്കിച്ചോണ്ട് നമുക്ക് കാണാനായി. കോയി കോയി താറാവോ? മിക്സഡ് മാരേജ് ഉള്ളോ? ഒന്ന് താറാവാണ്. ഇത് താറാവില്ല കുട്ടികളുണ്ട്. ആ അത് ചങ്ങന്മാർ പുറത്തുനിന്ന് വിളിച്ചോണ്ട് നമ്മളൊക്കെ നാട്ടിൽ പോയുള്ള അവസ്ഥയാണ് ഇപ്പം അത്.
പുറത്തിറങ്ങി അറിയില്ല നിങ്ങണ്ട്. പെണ്ണുങ്ങൾ വെച്ചിട്ടുണ്ടാക്കണ. അപ്പൊ ആ ആ സ്ട്രക്ചർ നിങ്ങൾ കണ്ടോ? ഇതില്ലല്ലോ. സൽവാർ കമ്മീസ് അവിടെ ഉണ്ടായിരുന്നു. ചൈനീസ് സൽവാർ കമ്മീസ്. കാരണം കുട്ടികൾ ഇപ്പൊ ഇവിടെ കുറഞ്ഞു കാണിച്ചെടുക്കൽ ഇപ്പൊ പെട്ടെന്ന് നടക്കൂല. അണ്ടർഗ്രൗണ്ട് ക്യാമ്പൊക്കെ ഉണ്ടോ? ഇവയാളിനെ കൊല്ലണേ മലക്കം. യാ നമ്മൾ നേരെ അങ്ങനെ പാസ് ചെയ്ത് ആയിക്കൂടാ. തോക്കൊക്കെ ഉണ്ട് കേട്ടോ. പണ്ട് നാം ഈ വനത്ത് പോയി കയറാൻ ഈ പണ്ടത്തെ തോക്കി കയറും. ഇതാണ് ലോഫിങ് ബുദ്ധ അല്ലേ? ഇതാണ് ലോഫിങ് ബുദ്ധ. ഇതാണ് മറ്റേ ജഗതിന്റെ പടം അല്ലേ? സന്തോഷം തീർച്ചാല് അങ്ങോട്ടെ കോപ്പാണ്. എന്താ കാട്ടില് കല്യാണ ആവശ്യമുണ്ട് പറഞ്ഞാല് നിക്കാണ്. കല്യാണ കാലം ചൊലിച്ചുണ്ട് കേട്ടോക്കാണ്. അൽമുണ്ടാക്കുന്നുണ്ട് രണ്ട് രണ്ട് പെണ്ണുങ്ങളെ. തത്വം ഇതൊക്കെ കൺഫ്യൂസ്. അയാള് ഇതാണേ, അയാള് പിന്നെ ചൈനീസ് കൺഫ്യൂഷ്യസും വേറെ ഒരാളില്ലേ നമ്മള് സ്കൂളിൽ പഠിച്ചോളൂ. വേറെ ആളുമാരുണ്ട്, രണ്ടാളാണ് ചൈനയില്. ശരിക്ക് ഈ ചരിത്രമൊക്കെ ഇങ്ങനത്തെ വ്യക്തികളൊക്കെ പഠിച്ചാൽ ഞങ്ങൾക്ക് രസമാണ്. ഓരോ നാട്ടിലെ ജീവിതം ഓരോ അവസ്ഥയും ഓരോ വിശ്വാസങ്ങളൊക്കെ മനസ്സിലാവും. ഇയാളൊക്കെ അന്നുണ്ടായി പിന്നെ ലാഫിംഗ് ബുദ്ധ അറിയാം. വലിയ വിശ്വാസത്തിൻ്റെ ഭാഗമല്ല അത്, അങ്ങനെയുള്ള ഒന്നും പുതിയ അവതാരമല്ല. ആൾക്കാർ ദീപിലൊക്കെ ഇറങ്ങി അരി ഉത്തരക്ക ഫോട്ടോ എടുക്കാൻ. അമ്മ അവിടെ ഈ പരിപാടി നടത്തില്ല, അല്ലെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് ഒക്കെ ആക്കി വെച്ചിട്ട് ഫൈനൊക്കെ 5000 ഇതാക്കിയാന്നൊക്കെ പറഞ്ഞിട്ടേ. നമ്മൾ നാട്ടിൽ ഒന്നിനും ഒരു ഓർഡർ ഇല്ലാത്ത മറ്റു വർഷം എല്ലാം തോന്നിയ മാതിരി. പിന്നെ എന്തിനേ കുടുങ്ങിയ പോലീസുകാരെ തന്നെ വിളിച്ചാറ് രാഷ്ട്രീയക്കാരുണ്ടോ? പിന്നെ എല്ലാവർക്കും തോന്നിയ മാതിരി ചെയ്തു. മോദലെടുക്കുകയായിരിക്കും പ്യാരിച്ചു പോയി. ഏതായാലും അയാളെ പൈസ കുറച്ച് അറിഞ്ഞിരിക്കുന്നറിയാം. ഏതായാലും കിട്ടിയ പൈസ ഇങ്ങനെ അല്ലേ അല്ലേ പിന്നെ ഇങ്ങനെ കിട്ടിയതുകൊണ്ട് അയാളെ ആളാൾക്കാർ ഓർക്കുന്നുണ്ട്. അയാള് വല്ല പിന്നെ കണ്ണു കുടിച്ചോ മണ്ണു കുടിച്ചോ അറിഞ്ഞിക്കണെങ്കിലേ ഓലെന്നെ ഓർത്തുകൊള്ളേനും. ബാക്കിയുള്ള ആളുകൾ ഉണ്ടായിരുന്നുണ്ട്. ൂട്ടൊക്കെ
ഇതിൻ്റെ യുദ്ധം കേട്ടോ, ഇവിടെ മത്സ്യയുദ്ധങ്ങളൊക്കെ ഉണ്ട്. ഇറ്റങ്ങളെ ഓരോ ചെടിയൊക്കെ ഉണ്ടല്ലോ, ടേബിൾ മേലെ വെക്കണേൻ്റെ സ്ഥാനമൊക്കെ ഉണ്ട്. നമ്മളെത്തി പറഞ്ഞു നിനക്ക്, അപ്പോൾ ഞാനത് നീക്കിച്ചു പോയിട്ട് നോക്കിക്കണ്ടേ. അത് നീക്കുമ്പോൾ പടിഞ്ഞാറിനോട് പരിചയം കഴിഞ്ഞു അപ്പം എന്ത് ചോദിച്ചു. അപ്പോൾ അതിന് ഒരു സ്ഥാനമൊക്കെ ഉണ്ട്. അപ്പോൾ പറഞ്ഞു ഓരോ ചെടിക്ക് ഓരോ അതിന് ഓരോ ഭാഗ്യം ഒരു ഉണ്ടൊക്കെ ഉണ്ട്. അന്നിട്ടങ്ങൾ അങ്ങനത്തെ ഇതിലൊക്കെ പച്ചയൊക്കെ നല്ല ഇതാണ് എല്ലാം പറഞ്ഞൊക്കെ. ഇങ്ങനെ കാണാൻ പറ്റൂല, അങ്ങനെ പോയി കാണണ്ടേ. അങ്ങനെ ഇങ്ങനെ ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ തക്ക. സഖീബുലല്ല മുതലേ കണ്ടു പറഞ്ഞാൽ പേപ്പർ ഉണ്ടായിരുന്നു. ഇയാൾ പോയിക്കണ്ട, ഈ വള്ളത്തിൽ ഇറങ്ങി നിൽക്കണ്ട. അതന്നെ പറഞ്ഞു മുതലെന്നെ ഒന്നും പേടി ഉണ്ടാകാൻ പാടില്ല. സഖീബുലൻ്റെ ആളാണ് അവിടെ മറ്റേ ദിവസം തോന്നുന്നു.